നമസ്കാരം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളെ ശാരീരിക ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പിതാവിന് പത്തനംതിട്ട പ്രിൻസിപ്പൽ പോക്സോ കോടതി നൂറ്റിയേഴ് വർഷം കഠിന തടവിന് വിധിച്ചു കൂടാതെ നാല് ലക്ഷം രൂപ കൊടുക്കുന്നതിനും പിഴ കൊടുക്കാതിരുന്നാൽ അഞ്ചു വർഷം അധിക തടവിനും പ്രിൻസിപ്പൽ പോക്സോ ജഡ്ജ് ജയകുമാർ ജോൺ ശിക്ഷ വിധിച്ചു കുമ്പഴ് സ്വദേശിയായ നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ പിതാവിനാണ് ശിക്ഷ ലഭിച്ചത് നാൽപ്പത് ശതമാനം മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടി പിതാവിനോടൊപ്പം വീട്ടിൽ താമസിച്ചു വരവെയാണ് കുറ്റകൃത്യം നടന്നത് പെൺകുട്ടിയുടെ മാതാവ് നേരത്തെ പ്രതിയെ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയിരുന്നു രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പെൺകുട്ടിയെ പിതാവ് അതിക്രൂരമായ ശാരീരിക ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയായിരുന്നു പീഡനത്തിനിടയിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് ഡ്രില്ലിംഗ് ബീച്ച് കുത്തിയിറക്കുകയും ചെയ്തിരുന്നു നിലവിളിച്ചുകൊണ്ട് ഓടിയ പെൺകുട്ടി അയൽ വീട്ടിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് സ്കൂളിലെത്തി കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയോട് അധ്യാപികമാർ സംഭവം അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞതും തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന പോലീസ് കേസിൽക്കുകയായിരുന്നു പ്രിൻസിപ്പൽ പോക്സോ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസ് ഹാജരായ കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച കോടതി ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി എഴുപത്തിയാറിലെ വിവിധ ഉപവകുപ്പുകൾ പോക്സോ ആക്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിവയിലെ വിവിധ ഉപവകുപ്പുകൾ എഴുപത്തിയഞ്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകൾ പ്രകാരം നൂറ്റിയേഴ് വർഷം കഠിന തടവിന് ശിക്ഷിച്ചുവെങ്കിലും ചില വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന ഉത്തരവിൻ പ്രകാരം പ്രതിക്ക് അറുപത്തിയേഴ് വർഷം ശിക്ഷാ കാലാവധി അനുഭവിച്ചാൽ മതിയാകും പിഴത്തുക പെൺകുട്ടികൾ നഷ്ടപരിഹാര ഇനത്തിൽ നൽകുന്നതിനും പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന എസ് ന്യൂമാൻ അന്വേഷണം നടത്തി ജി സുനിൽകുമാർ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു